പനിക്കപ്പാലത്തുള്ള ശ്രാമ്പിക്കൽ ശ്രീ ജോയിയുടെ ഭവനത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി പനിക്കപ്പാലത്തു നിന്ന് അല്ലെങ്കിൽ വെള്ളിച്ചൻ മലയിൽ നിന്ന് കൊണ്ടൂർ കുരിശുപള്ളിയിലേക്ക് വരുന്ന വഴി. വെള്ളിച്ചൻ മലയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിൽ കൊണ്ടൂർ കുരിശുപള്ളി കഴിഞ്ഞ് പനിക്കപ്പാലത്തിന് പോകുന്ന വഴിക്ക് 300 മീറ്റർ വന്നു കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ ജംഗ്ഷനിൽ തന്നെയാണ് വീട് ഇരിക്കുന്നത്. പല ഇരാറ്റുപേട്ട റൂട്ടിൽ പനിക്കപ്പാലത്തു നിന്നോ അല്ലെങ്കിൽ ഇരാറ്റുപേട്ട അമ്പാറ നിരപ്പേൽ റൂട്ടിൽ വെള്ളിച്ചൻ മല കഴിഞ്ഞ് കൊണ്ടൂർ കുരിശുപള്ളിക്കുള്ള വഴി തിരിഞ്ഞു വന്നതിന് ശേഷം കുരിശുപള്ളിയുടെ അവിടെ നിന്ന് 300 മീറ്റർ വരുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ഭാഗത്ത് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് പനിക്കപ്പാലത്ത് കൊണ്ടൂർ ഭാഗത്തുള്ള ശ്രാമ്പിക്കൽ ശ്രീ ജോയ് ശ്രീകനെയും കുടുംബാംഗങ്ങളെയുമാണ്. പാല ഇപ്പോൾ വാഴയമ്പടം ഇരിക്കുന്ന സ്ഥലം ശ്രാമ്പിക്കക്കാരുടെ ആയിരുന്നു. കുട്ടപ്പ്ളാക്കൽ പുരയിടം എന്നാണ് അവിടം അറിയപ്പെട്ടിരുന്നത്. കുട്ടപ്പ്ളാക്കൽ പുരയിടത്തിൽ താമസിച്ചിരുന്ന ശ്രീ യോസഫിന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ കുരുവിള എന്ന് പറയുന്നയാൾ കാഞ്ഞിരവട്ടത്തിൻ്റെ താമസം മാറുകയുണ്ടായി. കാഞ്ഞിരവട്ടത്ത് വന്ന് താമസിച്ച ഇദ്ദേഹത്തിന് 8 മക്കളാണുള്ളത്. അതിൽ 7-ാമത്തെ ആളാണ് ശ്രീ ജോയ് ശ്രീ. ജോയ് ശ്രീകിനെ ഫാമിലിയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം ജോയ് ചേട്ടൻ. കാഞ്ഞിരവട്ടത്തുനിന്ന് ഈ പനിക്കപ്പാലത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ ഇവിടെ വന്നിട്ട് 11 വർഷം കഴിഞ്ഞു. 11 വർഷം കഴിഞ്ഞു വേറെ എവിടെയെങ്കിലും? ആ, കാഞ്ഞിരമറ്റത്തു നിന്ന് പിന്നെ കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ എന്തായാറിനാ പോയെ. കല്യാണം കഴിക്കുന്ന സമയത്ത് കാഞ്ഞിരമറ്റത്തായിരുന്നു? ആയിരുന്നു ആയിരുന്നു ആയിരുന്നു. ചേച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? അക്കമ്മ ഗ്രീ. ചേച്ചിയുടെ വീടും? എൻ്റെ വീട് എരുമേലി വെച്ചിച്ചറയല്ല, എരുമേലി കഴിഞ്ഞ് വെച്ചിച്ചറ. മാതാപിതാക്കന്മാര് ജീവിച്ചിരിപ്പുണ്ടോ? അച്ചാച്ചൻ ജീവിച്ചിരിപ്പുണ്ട്, അമ്മച്ചി മരിച്ചു പോയിട്ട് 6 വർഷം കഴിഞ്ഞു. അമ്മച്ചിയുടെ വീട്ടുപേരൊക്കെ എങ്ങനെയായിരുന്നു? അമ്മച്ചിയുടെ വീട്ടുപേര് കൊണ്ടൂപ്പറമ്പിൽ. കൊണ്ടൂപ്പറമ്പിൽ സ്ഥലം എവിടെയാണ്? സ്ഥലം വെച്ചിച്ചറ തന്നെയാണ്. വെച്ചിച്ചറ തന്നെയാണ് കൊണ്ടൂപ്പറമ്പിൽ. അമ്മച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? റോസമ്മ. റോസമ്മ. ഫാദറിന്റെ പേര്? അച്ചാച്ചന്റെ പേര് എബ്രഹാം. എബ്രഹാം. അച്ചാച്ചന് എത്ര വയസ്സായി? അച്ചാച്ചന് 93 വയസ്സായി. ആരോഗ്യപരമായിട്ട്? പ്രായമായതിന്റെ ക്ഷീണമൊക്കെ ഉള്ളു. 93 വയസ്സായിട്ട് കുഴപ്പമില്ലാതെ ഇരിക്കുന്നു അല്ലേ? അപ്പൊ ഇവർക്ക്, നിങ്ങൾക്ക് 2 മക്കളാണ് ഉള്ളത് അല്ലേ? അതിൽ മൂത്തയാളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. മോന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് അജോമോൻ. അജോമോൻ. അജോമോൻ എന്ത് ചെയ്യുന്നു? ഞാനിപ്പം റേഷൻ കട ആണ്. റേഷൻ കടയാണ്? എവിടെയാ റേഷൻ കട നടത്തുന്നത്? എരുമേലി എന്ന് വെച്ചിച്ചറ എന്ന് പറയുന്ന സ്ഥലത്ത്. എരുമേലി എടുത്ത് വെച്ചിച്ചറയില് റേഷൻ കട നടത്തുന്നത്. എത്ര കാലമായിട്ട് ഇപ്പം ഈ ഫീൽഡിലേക്ക് വന്നിട്ട്? ഞാൻ ഇപ്പം 2-3 വർഷമായതേ ഉള്ളൂ. 3 വർഷമായി. അപ്പൊ ഈ 3 വർഷത്തിന് മുമ്പ്? മുമ്പ് ഞാൻ ഖത്തറിലായിരുന്നു. ഖത്തറിലായിരുന്നു. ഇൻസ്ട്രുമെന്റേഷൻ ജോലിയായിട്ട്. ഇൻസ്ട്രുമെന്റേഷൻ ഫീൽഡിൽ ജോലിയായിരുന്നു. ഞാൻ വിദ്യാഭ്യാസം എറണാകുളത്തെ SIT കോളേജിൽ നിന്നാണ് ഇൻസ്ട്രുമെന്റേഷൻ കോഴ്സ് പാസ്സായത്. വിവാഹം കഴിഞ്ഞതാണോ? കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല. വിവാഹാലോചന നടക്കുന്നുണ്ട്. പിന്നെ എന്റെ സഹോദരിയുണ്ട്. സഹോദരി അഞ്ചുമോള്. അഞ്ചുമോള്. അഞ്ചുമോള് വിവാഹം കഴിഞ്ഞാണോ? വിവാഹം കഴിഞ്ഞാണ്. എത്ര കാലമായി വിവാഹം കഴിഞ്ഞിട്ട്? 1 വർഷം. അഞ്ചുമോൾ എന്ത് ചെയ്യുന്നു? അവള് മെഡിസിറ്റിയിൽ, പാലച്ചേർപ്പുണ്ട് മെഡിസിറ്റിയിൽ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. എത്ര കാലമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു? അവിടെ തുടങ്ങിയപ്പോൾ മുതൽ 3 വർഷത്തോളം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. മെഡിസിറ്റി തുടങ്ങിയ കാലഘട്ടം തൊട്ട് മെഡിസിറ്റിയിലെ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. വിവാഹം കഴിപ്പിച്ചിരിക്കുന്ന കോട്ടയം ചിങ്ങവനത്ത് വാലായി കുടുംബത്തിൽ സിജോൻ ആണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. വാലായി കുടുംബത്തിൽ സിജോ അല്ലേ?
സിജോ എന്ത് ചെയ്യുന്നു? സിജോ മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ്, മെഡിക്കൽ കമ്പനിയിലെ ഏരിയ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഏരിയ മാനേജറായിട്ട് മെഡിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. ജോയി ചേട്ടന് ഏഴാമത്തെ മകനാണെന്ന് പറഞ്ഞു. ജോയി ചേട്ടന് ജനിക്കുന്നതൊക്കെ എവിടെയാണ്? ഞാൻ ജനിക്കുന്നത് കാഞ്ഞിരമറ്റത്താണ്. കാഞ്ഞിരമറ്റം. അതിന് മുമ്പുള്ളവരൊക്കെ ബാലായി. അതായത് എട്ട് മക്കളിൽ ആറു പേരും ജനിച്ചത് ബാലായി. ബാലായിലാണ് ജനിച്ചത്. അതിനുശേഷം കാഞ്ഞിരമറ്റത്ത് വന്നതിന് ശേഷമാണ് ജോയി ചേട്ടനൊക്കെ കാഞ്ഞിരമറ്റത്ത് പോയി കഴിഞ്ഞുള്ളതാണ് ഞാൻ ജനിക്കുന്നത്. സഹോദരങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? സഹോദരങ്ങൾ ഞങ്ങൾ എട്ട് പേര്, അഞ്ചാണും മൂന്ന് പെണ്ണും. മൂത്തയാള് ജോസഫ് മൈസൂരിലാണ്. മൈസൂരിലാണ്. ആ പുള്ളി നേരത്തെ ഉറങ്ങി. അവിടെ അവിടെ എന്തെങ്കിലും ബിസിനസ് ആയിരുന്നു? അവിടെ ബിസിനസ് ആയിരുന്നു. ഏറ്റവും മൂത്ത പെങ്ങളാണ് അന്നക്കുട്ടി. വിവാഹം ചെയ്തിരിക്കുന്നത് കാഞ്ഞിരമറ്റത്ത് തന്നെയാണ്, പറമ്പുകാട്ട്. അതിനടുത്ത ആളാണ് മൈസൂരുണ്ട്. ആ മൈസൂരിലുള്ളത്. അദ്ദേഹത്തിന്റെ പേരെങ്ങനെയായിരുന്നു? ജോസഫ്. അപ്പച്ചൻ 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 എന്നാണ് വിളിക്കുന്നത്. വിളിക്കുന്നത് അടുത്ത മാത്യു കുട്ടീച്ചനെന്ന് വിളിക്കും. പുള്ളിയും പുള്ളി എവിടെയാ താമസിക്കുന്നത്? പുള്ളി കോയമ്പത്തൂരാണ് താമസം. പുള്ളി മരിച്ചുപോയി. ആ പുള്ളിയുടെ ഭാര്യ അൽഫോൻസ. ചെറുക്കടവിലാണ് എൻ്റെ വീട്. ചെറുക്കടവില. മൂന്നാമത്തേത് അച്ഛനാണ്, ഫാദർ തോമസ് ശ്രാമ്പിക്കൽ. മേഘാലയിൽ ടൂറാരൂപതയ്ക്ക് വേണ്ടി വർക്ക്. ഈ അച്ഛനാകാൻ പോകുന്നതൊക്കെ ജോയിച്ചേട്ടന് എന്തൊരു പ്രായമുള്ളപ്പോഴാണ്? എനിക്ക് ഒരു 10-12 വയസ്സുള്ളപ്പോഴാണ് പുള്ളി അച്ഛനാണ്. മിഷൻ രൂപതയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. ആദ്യം പോകുന്നത് തന്നെ ഈ മേഘാലയക്കാണോ? അല്ല, ഇവിടെ സെമിനാരിയിൽ ഇവിടെ ആദ്യം ആലുവായിൽ 3 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് മൈലാപ്പൂര് സെമിനാരിയിൽ പോയി. അവിടുന്ന് പിന്നെ ഇങ്ങനെ മിഷൻകാരെ എടുക്കുന്ന കൂടെ അങ്ങ് പോകുമായത്. അങ്ങനെയാ മിഷന് പോയി. അച്ഛനപ്പോ മേഘാലയായിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട്. ആ ഇപ്പൊ ഒത്തിരി വർഷമായിട്ടും മേഘാലയ. മേഘാലയല്ലാതെ വേറെ ഏതെങ്കിലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ അങ്ങനെ? ആ സ്റ്റേറ്റ് വിട്ടു പോയിട്ടില്ല. മേഘാലയ സ്റ്റേറ്റിൽ തന്നെ. മേഘാലയ സ്റ്റേറ്റിൽ തന്നെയായിരുന്നു മുഴുവനായിട്ടും. സേവനകാലം ശുശ്രൂഷകാലം മുഴുവൻ മേഘാലയ തന്നെയായിരുന്നു. അടുത്ത സഹോദരനാണോ? സഹോദരി. സഹോദരിയാണ്. സഹോദരിയാണ്. സിസ്റ്ററാണ്. സ്നേഹഗിരി സമൂഹത്തിൽ ഉള്ളതാണ്. സിസ്റ്റർ ഇപ്പം എവിടെയാണ്? സിസ്റ്റർ ഇപ്പം വൈക്കത്ത. വൈക്കത്ത. പേര് ഉഷസ്. ഉഷസ്. വീട്ടിൽ വിളിച്ചത് ഗ്രേസി. സ്വീകരിച്ചതാണ്. അതിൻ്റെ ഇളയത് എൻ്റെ പെങ്ങള് മേരി. 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 ആ അത് ഞാൻ മറ്റക്കര കെട്ടിച്ചു. മറ്റക്കര വീട്ടുപേര് കീച്ചേരി. കീച്ചേരി. അതിനടുത്ത ആളാണ്. അതിൻ്റെ അടുത്ത ആളാണ് ഞാൻ. അതിന് ഇളയ ആള് ഒരാളുകൂടെ ഉണ്ട് അല്ലേ? തറവാട്ടി നിൽക്കുന്നു. വർക്കിച്ചൻ. വർക്കിച്ചന്റെ ഒഫീഷ്യൽ പേര് ജോർജ്. ജോർജ് അതെ. വർക്കിച്ചേട്ടന് എസ് സി ആയിട്ട് റിട്ടയർ ചെയ്തു. ജോയിച്ചേട്ടൻ കൃഷി കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും മേഖലയിൽ പോയിട്ടുണ്ടോ? ഇല്ല, ഇനിയും കൃഷിയായിരുന്നു. കൃഷിയായിരുന്നു. ഇനി ഗ്രാൻഡ് ഫാദറിനെ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഗ്രാൻഡ് ഫാദറിനെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. പുള്ളി നേരത്തെ മരിച്ചുപോയി. ഫാദറും ഫാദറിന്റെ തങ്ങന്മാരെ സഹോദരങ്ങളെയൊക്കെ അറിയത്തുള്ളൂ. അവരുടെ കുറിച്ച് ഒന്ന് പറയാൻ സാധിക്കുമോ? പിതാവിന് ഒരു മൂത്ത ഒരു സഹോദരനുണ്ട്. മൂത്ത സഹോദരനുണ്ട്. ആ മൂത്ത എത്ര മക്കളായിരുന്നു? എത്ര മക്കളായിരുന്നു? ഒരു 4 പെണ്ണും 2 ആണുങ്ങളും. 4 പെണ്ണും 2 ആണുങ്ങളായിരുന്നു. അതിനകത്ത് മൂത്ത ഏറ്റവും മൂത്ത ആള് സഹോദരൻ. അവരെവിടെയായിരുന്നു? അവർ അരുവിക്കുഴിയില. അരുവിക്കുഴിയില. ആ അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ പേര് ജോസഫ്. ജോസഫ്. കൊച്ചേട്ടൻ വിളിക്കും. കൊച്ചേട്ടൻ വിളിക്കും. അരുവിക്കുഴിയിലായിരുന്നു താമസിച്ചിരുന്നത്. അതിന്റെ ഇളയ ആളാണ് ജോയിച്ചേട്ടന്റെ. പിന്നെ അവർക്ക് 4 സഹോദരിമാരുണ്ട് അല്ലേ? അവർക്ക് 4 സഹോദരിമാർ. സഹോദരിമാരുടെ മൂത്തയാൾ റോസമ്മ. റോസമ്മ. റോസമ്മ പാലായി തന്നെ കുഴിയമ്പുളക്കൽ പുന്നൂസ് കല്യാണം കഴിച്ചിരിക്കുന്നു. അവര് വിട്ടിട്ട് പോയി മലബാറിന് പോയി. മലബാറിലാണ്. മലബാറിൽ ഏത് സ്ഥലത്താണെന്ന് ഓർമ്മയുണ്ടോ? അവര് തിരുവമ്പാടി. തിരുവമ്പാടിയിലാണ്. അവിടെ മക്കളെല്ലാം തിരുവമ്പാടി. ആ ഉണ്ട്. ആ രണ്ടാമത്തെ സഹോദരി എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? രണ്ടാമത്തെ സഹോദരി
കുഞ്ഞിൻ്റെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇവിടെ പൈപ്പാറ്റിൽ അരീക്കാട്ട്. ഭർത്താവിന്റെ പേര് ദേവസ്യ. അവര് പോയി, അവര് അവിടുന്ന് വിട്ടിട്ട് ഇവിടെ കൈറേഞ്ചിന് പോയി. ആ കാമാക്ഷിയിലും സ്ഥലത്താണ് ഇപ്പൊ താമസിക്കുന്നത്. മൂന്നാമത്തെ സഹോദരി അന്നമ്മ. ആ അന്നമ്മ ഇവിടെ കാണിക്കാട്ട് പാലായി തന്നെ. വലിയ മാളികപ്പുറത്ത്, ആ വലിയ മാളികപ്പുറത്ത് ചാക്കോ എന്ന് പറയുന്ന ആളാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇല്ല, അവര് വിട്ടിട്ട് ഉപ്പതറയ്ക്ക് പോയി. മൂന്ന് സഹോദരിമാരുടെ കഴിഞ്ഞ ഒരു സഹോദരി, ഒരു സഹോദരി, ഒരു സിസ്റ്ററാണ്, സിസ്റ്ററാണ് കുഞ്ഞുമറിയം. കുഞ്ഞുമറിയം അത് പാലായിൽ ഒരു കോൺവെന്റിലായിരുന്നു. പുള്ളിക്കാരത്തിയും മരിച്ചുപോയി. ഈ ചിലമ്പിക്കുന്നേലച്ഛൻ്റെ ഒരു മഠം അച്ഛൻ സ്ഥാപിച്ചായിരുന്നു. അവിടെയാണ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിതാവിൻ്റെ സഹോദരങ്ങളെല്ലാവരും മരിച്ചവരാണല്ലോ. മരിച്ചുപോയി. ഇനി ചേച്ചിയുടെ സഹോദരങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് അഞ്ച് സഹോദരങ്ങളാണ്. ഞങ്ങൾ ആറ് മക്കളാണ്. അഞ്ചുപേരും മൂത്ത ആള് ജോസ്. സ്ഥലം വെച്ചിച്ചറ തന്നെയാണ്. ഭാര്യ മേരിക്കുട്ടി ചാത്തന്ത്ര നടുക്കണ്ടത്തിന്ന് ചാത്തന്ത്രിക്കുന്നത്. അവർക്ക് രണ്ട് മക്കളുണ്ട്. രണ്ടാം മക്കള് മൂത്താള് ഖത്തറിൽ വർക്ക് ചെയ്യുന്നു. കുടുംബസമേതം അവരവിടെ. രണ്ടാമത്തെ മകന് ഇവിടെയുണ്ട്, നാട്ടിലുണ്ട്. രണ്ടാമത്തെ അടുത്ത സഹോദരൻ മാത്തുക്കുട്ടി. ആ അതും വിചിത്ര തന്നെയാണ് താമസിക്കുന്നത്. ഭാര്യ ലില്ലിക്കുട്ടി. ആ ചെങ്ങളത്തുനിന്നാ, കളപ്പുരക്കലെ. വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ അവർക്കും രണ്ട് മക്കളുണ്ട്. ഒരു മോനും ഒരു മോളും. മോന് മസ്കറ്റിലെ കുടുംബസമേതം ജോലിയായിട്ട്. മകളെ ഇവിടെ കോരത്തോട്ടി കെട്ടിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ആളെ അപ്പച്ചന്. പുള്ളി ബിസിനസ്സാ. റബ്ബർ കട. ഭാര്യ തങ്കമ്മ കാവാലം വേലംപറമ്പിലെ വിവാഹം കഴിച്ചിരിക്കുന്നു. അവർക്ക് മൂന്ന് പെമ്മക്കള. ഭാര്യയുടെ പേരെങ്ങനെയായിരുന്നു? തങ്കമ്മ. തങ്കമ്മ. അവർക്ക് മൂന്ന് പെമ്മക്കള. മൂന്ന് പെൺമക്കൾ മാത്രമേ ഉള്ളൂ. മൂന്ന് പേരെയും വിവാഹം കഴിച്ച് അയച്ചു. രണ്ടുപേര് ഗൾഫില. നാലാമത്തെ ആളാ ബാബു. ബാബു ബാബു മെച്ചിച്ചറ തന്നെയാണ്. ഭാര്യ ബീന. പത്തനംതിട്ട പീടികയിൽ നിന്നാണ് വിവാഹം. ബാബുവും കൃഷിയാണോ? ബാബു കൃഷിയല്ല, ബിസിനസ് ആയിരുന്നു. ബിസിനസ് ആയിരുന്നു. ഇപ്പൊ ഇല്ല. കൃഷി കാര്യങ്ങളൊക്കെ. അവർക്കും രണ്ടു മക്കളുണ്ട്, ഒരു മോനും മോളും. രണ്ടുപേരും യു കെയിലെ സെറ്റിലാണ്. യു കെ സെറ്റിലാണ്. അഞ്ചാമത്തെ ആളാണ് ഞാന്. അവന് മരിച്ചു പോയി. മൂന്ന് വർഷം കഴിഞ്ഞു. പെട്ടെന്നുള്ള ഒരു ബിസിനസ് ആയിരുന്നു. അവന് നടത്തുന്നത് രണ്ട് റേഷൻ കടയുണ്ട്. ഒന്ന് അവന്റെ ഭാര്യ ബിനു നടത്തുന്നു. മണിമലയ. അവർക്ക് രണ്ട് മക്കള്, ഒരു മോനും മോളും. മോള് ബി എസ് സി നഴ്സിംഗിന് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോന് വേണ്ട പ്ലസ് ടുവിന് പരീക്ഷ വെച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവരങ്ങളെല്ലാമായി. പിന്നെ നിങ്ങൾ സാമൂഹ്യപരമായിട്ടോ അല്ലെങ്കിൽ പള്ളിയൊക്കെയായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? പള്ളിയിലെ നേരത്തെ മാതൃജ്യോതിയിലൊക്കെ അംഗമായിരുന്നു ഞാൻ. മാതൃജ്യോതിയിൽ അംഗമായിരുന്നു. ഇവിടെ ഇടവക ഏതാണ്? ഇവിടെ അരിയുത്ര പള്ളിയാണ്. അരിയുത്ര പള്ളിയാണ് ഇടവക. അരിയുത്ര പള്ളിയുടെ മാതൃജ്യോതിയിലൊക്കെ അല്ല, ഏന്തയാറിലായിരുന്നു. ഏന്തയാറിലായിരുന്നപ്പോൾ മാതൃജ്യോതിയിലൊക്കെ പ്രവർത്തിക്കുന്നു. മാതൃജ്യോതിയുടെ എന്തെങ്കിലും ഭാരവാഹിത്വമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അംഗങ്ങൾ അംഗമായിരുന്നു. അംഗമായിരുന്നു എന്ന് ഉള്ളതേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബത്തിന്റെ
വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.